കോവിഡ് ബാധയെ തുടർന്ന് ദുബൈയിൽ ചികിത്സയിലായിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി രോഗമുക്തനായി ആശുപത്രി വിട്ടു. ഡോക്ടർമാരും നഴ്സുമാരും നിറ കയ്യടികളോടെയാണ് നസീറിനെ ആശുപത്രിയിൽ നിന്നും യാത്രയാക്കിയത്. നൈസിലെ കോവിഡ് ബാധിതർക്ക് പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്നതിനിടയിലാണ് നസീർ വാടാനപ്പള്ളിക്കും രോഗബാധയുണ്ടായത്. പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് കഴിഞ്ഞ 6-ാം തീയതിയാണ് നസീർ വാടാനപ്പള്ളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നൈഫിൽ ഇന്ത്യക്കാരടക്കമുള്ളവരെ പരിശോധനയ്ക്കെത്തിക്കാൻ ശ്രമിച്ച അതേ ആവശ്യത്തോടെയായിരുന്നു ആശുപത്രി കിടക്കയിലും നസീറിന്റെ പ്രവർത്തനങ്ങൾ. വിവിധ സംഘടനകളും വളണ്ടിയർമാരും ഉൾപ്പെടുന്ന കോവിഡ് കോർ കമ്മിറ്റിയുമായി ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും നിരന്തരം ആശയവിനിമയം നടത്തി ആശുപത്രി കിടക്കയിൽ നിന്നും നിരവധി പേർക്ക് നസീർ സഹായമെത്തിച്ചു. ദുബായ് പോലീസിലെ ഉന്നതരിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ലഭിച്ച പ്രാർത്ഥനയും പിന്തുണയും ആശുപത്രിയിലും പ്രവർത്തനം തുടരാൻ ഊർജ്ജമായതായി നസീർ വാടാനപ്പള്ളി പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ നസീർ വീണ്ടും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. 2 റിസൾട്ടും എനിക്ക് നെഗറ്റീവ് വന്നു. 3 ദിവസം മുമ്പ് ഒരു റിസൾട്ട് വന്നു, ഇപ്പം അടുത്ത റിസൾട്ടും വന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്നു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും. അതായത് എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നേഴ്സ് അവരെല്ലാവരും എന്ത് അവർ നമ്മളെ മാലാഖ തന്നെയാണ്. അവരെ ഏത് രീതിയിലാണ് എന്നെ നോക്കിയെന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ണുപോലും നിറഞ്ഞു പോകും. കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായി ബാധിച്ച നൈഫിന്റെ തിരിച്ചുവരവിനൊപ്പം തന്നെയാണ് നസീർ വാടാനപ്പള്ളിയുടെയും തിരിച്ചുവരവ്. നൈഫിൽ കോവിഡ് ലക്ഷണങ്ങളുമായി കഴിഞ്ഞിരുന്ന 14 പേരിൽ നിന്നാണ് നസീറിനെ തേടി ആദ്യ കോൾ എത്തിയത്. 2500-ലധികം പേരെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എത്തിക്കാൻ രാപ്പകൽ ഭേദമില്ലാതെ പിന്നീട് നസീർ പ്രവർത്തിച്ചു. സഹായത്തിന് നിരവധി സംഘടനകളും വളണ്ടിയർമാരും എത്തി. നസീർ കോവിഡ് മുക്തനായെങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ചികിത്സിച്ച VPS മെഡിയോർ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ സഹീർ സൈനലാബ്ദീൻ പറഞ്ഞു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.